Hi friends, ellavarkkum on the wheels YouTube channel lekku swagatham. Innathe video oru paadu subscribers request cheyda video aanu. Oru Prakash Zedone namukku nirathil irakkanamengil ekadesham etra rooba chilavu varum ennadanu innathe video de topic. Ellarum ee video mulavanayi kaanuka ishtapettengil മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. എന്തുകൊണ്ടാണ് Zedone മറ്റുള്ള മോഡലുകളെക്കാളും മുൻപന്തിയിൽ നിൽക്കുന്നത്? എല്ലാവരുടെയും മനസ്സിലൊരു സംശയം എന്തായാലും ഉണ്ടാവും. എസ് എം കണ്ണപ്പ പ്രകാശ് 2010 പാസഞ്ചർ കംഫേർട്ടിനും സേഫ്റ്റിക്കും ഒരുപാട് ഇമ്പോർട്ടൻസ് നൽകി നിർമ്മിച്ച ഒരു മോഡലാണ് Zedone. 2010 പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്ത Zedone 2020 ആകുമ്പോഴും പ്രൊഡക്ഷനിൽ തന്നെയുണ്ട്. പ്രകാശിന്റെ ഒട്ടുമിക്ക മോഡലുകളും 5 വർഷത്തിൽ കൂടുതൽ പ്രൊഡക്ഷനിൽ ഉണ്ടാവാറില്ല. അപ്പോൾ Zedone-ന് ഇതൊരു ചരിത്ര വിജയം തന്നെയാണ്. പ്രകാശ് Zedone-ന് ഇത്രയേറെ കേരളത്തിൽ പ്രചാരം ലഭിക്കാൻ കാരണം അത് കസ്റ്റമേഴ്സിന്റെ പ്രിഫറൻസ് തന്നെയാണ്. അപ്പോൾ അവരൊരു യാത്ര പോകാൻ തുടങ്ങുന്ന സമയം നമുക്ക് Zedone മോഡലുള്ള ബസ് മതി എന്ന് പറയുന്ന ആ ഒരു വാക്കിലാണ് ഓരോ ഓണേഴ്സും മറ്റുള്ള മോഡലുകൾ മാറി Zedone-നെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത്. അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. നമ്മൾ പുതുതായിട്ടൊരു Zedone പുറത്തിറക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രാരംഭഘട്ടം എന്ന് പറയുന്നത് ഷാസി പർച്ചേസിംഗ് ആണ്. അപ്പോൾ ഷാസി ഒരുപാട് കമ്പനികൾ നിർമ്മിക്കുന്നുണ്ട്. അശോക് ലാലൻ, ഐഷർ, ഭാരത് ബെൻസ്, ടാറ്റ, അങ്ങനെ ഒരുപാട് കമ്പനികൾ ഷാസി നിർമ്മിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ സെഗ്മെൻ്റ് എന്ന് പറയുന്നത് 210 വീൽ ബേസ് 49 സീറ്റ് ആണ് നമ്മുടെ ടൂറിസ്റ്റ് ബസ്സിന്റെ സെഗ്മെന്റ് വരുന്നത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും ഷാസികൾ നിർമ്മിക്കുന്നത് അശോക് ലാലൻ്റെയും ടാറ്റയും ഐഷറുമാണ്. ഈ മൂന്ന് കമ്പനികളാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഈ ഒരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്ന ഷാസി നിർമ്മിക്കുന്നത്. മൂന്ന് ഷാസി നിർമ്മാതാക്കളുടെയും മാർക്കറ്റ് ഡിമാൻഡും വ്യത്യസ്തമാണ്. അപ്പോൾ അവരുടെ മാർക്കറ്റ് ഡിമാൻഡിനനുസരിച്ചിട്ടുള്ള പ്രൈസ് ഡിഫറൻസ് എന്തായാലും ഇവർ തമ്മിലുണ്ടാവും. അപ്പോൾ നമ്മൾ ഷാസി സെലക്ട് ചെയ്യുന്ന സമയം ആ ബ്രാൻഡ്, അതിപ്പോൾ ടാറ്റയോ അശോക് ലാലൻ്റോ ഐഷർ ഏതോ ആയിക്കൊള്ളട്ടെ, ആ ബ്രാൻഡ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ എന്ന കാര്യം നമ്മൾ ആദ്യം ചിന്തിക്കണം. ഇപ്പോൾ എല്ലാവർക്കും ഈസി ആക്സസബിൾ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് ബസ് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നത്. ആ ബ്രാൻഡിൻ്റെ പേര് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞില്ല, കാരണം ആ ഒരു പ്രൊഡക്റ്റ് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നു എന്നൊരു രീതി വരെ അതുകൊണ്ടാണ് പറയാത്തത്. ആ ഇപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ബ്രാൻഡ്, അത് ടാറ്റ ഏതായിക്കോട്ടെ, അപ്പോൾ അത് നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ലാതെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ മറ്റുള്ള ഓണേഴ്സുമായിട്ട് കൺസൾട്ട് ചെയ്ത് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ഏതാണോ എളുപ്പം ആ ബ്രാൻഡിലേക്ക് നിങ്ങൾ എത്തിച്ചേരുക. അപ്പോൾ ബ്രാൻഡിനെ കുറിച്ചൊന്നും ഞാനൊരു സജഷൻ പറയുന്നില്ല, അത് നിങ്ങളുടെ ചോയ്സാണ്. ചിലപ്പോൾ ചില ആളുകൾക്ക് ലൈലൻഡ് ആയിരിക്കും കുറച്ചും കൂടി മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പം, ചില ആളുകൾക്ക് അത് ടാറ്റയാവും, ചില ആളുകൾക്ക് അത് ഐഷറാവും. അത് കസ്റ്റമറുടെ ഒരു പ്രിഫറൻസ് ആണ്. അതിലിപ്പോൾ എനിക്ക് കൂടുതലായിട്ട് അഭിപ്രായമൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഷാസികൾക്ക് ഇന്ന് എല്ലാ ബാങ്കുകളും 100% ലോണ് നൽകുന്നുണ്ട്. അപ്പോൾ ഷാസിയുടെ കാര്യത്തിൽ നമ്മൾ യാതൊരു തരത്തിലുള്ള ടെൻഷനും അടിക്കേണ്ട ആവശ്യമില്ല. ഷാസിയുടെ ഫുൾ എമൗണ്ട് ബാങ്ക് സെറ്റിൽ ചെയ്യും. അപ്പോൾ ബോഡിയുടെ 50-60% എമൗണ്ട് നമുക്ക് ലോണായിട്ടും ലഭിക്കും. അപ്പോൾ നമ്മൾ ഷാസി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് നമ്മൾ ആ ഷാസിയിൽ ബോഡി അസംബിൾ ചെയ്യണം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് സീരീസ് വണ്ടികൾ ഇറക്കിയപ്പോൾ 16 മുതൽ 16.5 വരെ ആയിരുന്നു Zedone ബോഡിയുടെ ആ ഒരു പ്രൈസ് റേഞ്ച് വന്നിരുന്നത്. അപ്പോൾ ഈ ഒരു പ്രൈസ് ഒരിക്കലും ഫിക്സഡ് അല്ല. നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയലും നമ്മൾ പ്രിഫർ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മളുടെ ഈ പ്രൈസ് മാറും, ബോഡിയുടെ പ്രൈസ് മാറും. ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു പ്രൈസ് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മളിപ്പോൾ കാറ് പർച്ചേസ് ചെയ്യുമ്പോൾ ഫുൾ ഓപ്ഷൻ, മിഡിൽ ഓപ്ഷൻ, ബേസ് വേരിയൻ്റ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അവിടെയും ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിനനുസരിച്ചിട്ടും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഈ പ്രൈസ് റേഞ്ചിൽ വ്യത്യാസം വരും. അപ്പോൾ ഒരു ഫിക്സഡ് റേറ്റ് ഒന്നും നമുക്കിവിടെ പറയാൻ പറ്റില്ല. അപ്പോൾ ചേസിന് 100%, ബോഡിക്ക് 50 മുതൽ 60% വരെയാണ് ലോണ് ലഭിക്കുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് പുതിയൊരാളാണെങ്കിൽ ബാങ്ക് നിങ്ങൾക്ക് ലോണൊന്നും തരില്ല. അപ്പോൾ നിങ്ങളുടെ ബാങ്കുമായിട്ടുള്ള ആ ഒരു ബന്ധം വളരെ സ്ട്രോങ് ആണെങ്കിൽ ബാങ്ക് അവരുടെ ഒരു രീതിക്കനുസരിച്ച് ചിലപ്പോൾ ലോണ് തന്നേക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഇൻഡസ്ട്രിയിൽ പ്രവൃത്തി പരിചയമുള്ള ഒരു ഗ്യാരണ്ടറെ വെച്ചിട്ട് വേണം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. അല്ലാതെ നിങ്ങൾ ഡയറക്റ്റ് പോയി കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് ലോണ് കിട്ടില്ല. കൂടാതെ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഷാസിക്കനുസരിച്ച്, അതായത് ഷാസിയുടെ ബ്രാൻഡിനനുസരിച്ചിട്ട് ബോഡിയുടെ നിർമ്മാണ ചെലവിലും മാറ്റങ്ങൾ വരും. പക്ഷെ അത് വലിയ രീതിയിലൊന്നും എഫക്റ്റ് ചെയ്യില്ല, ചെറിയ ചെറിയ മാറ്റങ്ങൾ എന്തായാലും ഉണ്ടാവും. ഇപ്പോൾ നിലവിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് BS6 ഷാസികളാണ്. അപ്പോൾ BS4 ഷാസികളിൽ നിന്നും BS6 നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയം നല്ലൊരു പ്രൈസ് ഹൈക്ക് ഷാസികളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്.
ഏകദേശം 27 ലക്ഷം രൂപ മുതൽ 34 ലക്ഷം രൂപ വരെയാണ് 210 വീൽ ബേസ് 49 സീറ്റ് ടൂറിസ്റ്റ് ബസ് ഷാസിക്ക് എന്ന് ഓരോ ബ്രാൻഡുകൾ പറയുന്ന വില. പക്ഷേ മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു പീരീഡ് ആയതുകൊണ്ടും ഇപ്പോൾ കാര്യമായിട്ട് സെയിൽസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടും നിങ്ങളിപ്പോൾ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ റേറ്റിൽ നിന്ന് ചിലപ്പോൾ ഡിസ്കൗണ്ടഡ് റേറ്റൊക്കെ നിങ്ങൾക്ക് ലഭിക്കാം. അത് തികച്ചും ആ ബ്രാൻഡിൻ്റെ ഒരു ഡിസിഷനാണ്, നമുക്കതിൽ കൂടുതലായിട്ട് അഭിപ്രായങ്ങളൊന്നും പറയാൻ സാധിക്കില്ല. ഒരു ഫ്ലോ കുറവ് ആയതുകൊണ്ട് എന്തായാലും നല്ലൊരു ഓഫർ എന്തായാലും നിങ്ങൾക്ക് ലഭിക്കും. ചിലപ്പോൾ 24 ലക്ഷത്തിനും 25 ലക്ഷത്തിനൊക്കെ ചിലപ്പോൾ ലഭിച്ചേക്കാം. അപ്പോൾ അത് അവർ തീരുമാനിക്കേണ്ട കാര്യമാണ്, നമ്മുടെ അഭിപ്രായം പറയുന്നത് ശരിയല്ല. അപ്പോൾ നമുക്ക് ഷാസിയുടെ വിലയായിട്ട് 27 ലക്ഷം രൂപ എടുക്കാം. ഇതൊരു അപ്രോക്സിമേറ്റ് റേറ്റ് ആണ്, കൂടാൻ കുറയാം. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് നമ്മുടേത് ബോഡി ബിൽഡിംഗ് ആണ്. അപ്പോൾ ബോഡി ബിൽഡിങ്ങിന് ഏകദേശം 16.5 മുതൽ 17 ലക്ഷം രൂപ വരെ എന്തായാലും വരും. BS6 അപ്ഗ്രേഡേഷനോടുകൂടി ബോഡിയിലെ ഡിസൈനിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ സെഡോണിൽ വരാൻ പോകുന്നുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. കാരണം അതിൻ്റെ ഈറ്റ്സ് യൂണിറ്റും ഫ്രണ്ടിലെ കുറച്ച് കാര്യങ്ങളും ഡയമെൻഷനൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ അതിൻ്റെതായ ചില മാറ്റങ്ങൾ സെഡോണിലും എന്തായാലും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ബോഡി ബിൽഡിംഗ് കോസ്റ്റിലും അത്യാവശ്യം ചെറിയ മാറ്റങ്ങൾ വരും. അതുകൊണ്ട് നമുക്കൊരു 17 ലക്ഷം രൂപ ആവറേജ് ആയിട്ട് എന്തായാലും ഒരു പുതിയ സെഡോൺ ബോഡി കിട്ടുന്നുണ്ടെങ്കിൽ പ്രകാശിൽ നിന്നും ഏകദേശം പ്രൈസ് വരും. അപ്പോൾ 17 ലക്ഷം രൂപയുടെ 60% എന്ന് പറയുന്നത് 10,20,000 രൂപയാണ് നമുക്ക് ലോൺ ഇനത്തിൽ ലഭിക്കുക. ബാങ്കിൽ നിന്നും ബസ്സിൻ്റെ ബോഡി ചെയ്യാനായിട്ട് 10,20,000 രൂപ നമുക്ക് ലോണ് തരും. അപ്പോൾ ബാക്കി എമൗണ്ട് നമ്മൾ കയ്യിൽ നിന്നും ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ബാങ്ക് അലോട്ട് ചെയ്തിരുന്ന ടോട്ടൽ ലോൺ എമൗണ്ട് എന്ന് പറയുന്നത് ഷാസിയുടെ 27 ലക്ഷം രൂപയും ബോഡിയുടെ 10,20,000 രൂപയാണ്. അപ്പോൾ ടോട്ടൽ 37,20,000 രൂപയോളം നമുക്ക് ബാങ്ക് ലോൺ ഇനത്തിൽ നൽകും. അപ്പോൾ നമ്മുടെ ടോട്ടൽ ലോൺ എമൗണ്ടായ 37,20,000 രൂപയ്ക്ക് നമ്മൾ 5 വർഷത്തേക്ക് ലോൺ ചെയ്യുകയാണെങ്കിൽ ഏകദേശം 87,000 രൂപയോളം EMI നമ്മൾ മാസം അടയ്ക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഷാസി പർച്ചേസ് ചെയ്തു, തുടർന്ന് നമ്മൾ പ്രകാശിൽ നിന്നും ഒരു ബോഡി ചെയ്തു, സെഡോണിൻ്റെ ബോഡി ചെയ്തു. അതുകൊണ്ട് മാത്രം നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞെന്നല്ല, ആരംഭിക്കുന്നതേ ഉള്ളൂ. നമ്മൾ ഈ വണ്ടി നിരത്തിലിറക്കണമെങ്കിൽ ഇൻഷുറൻസ് ആവശ്യമാണ്, നമ്മൾ റോഡ് ടാക്സ് അടക്കണം, പിന്നെ ഈ വണ്ടിയുടെ ഫിറ്റ്നസ് എടുക്കണം. പിന്നെ ഫിറ്റ്നസ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് നിഷ്കർഷിക്കുന്ന ഒരുപാട് പാരാമീറ്റേഴ്സ് നമ്മൾ ഫുൾഫിൽ ചെയ്യണം. അതിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു കാര്യമാണ് GPS. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഒരു ടൂറിസ്റ്റ് ബസ്സിൻ്റെ ഇൻഷുറൻസ് പ്രീമിയം എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ആ ഒരു പോളിസിയിൽ ഡിപ്പെൻഡബിൾ ആണ്. അപ്പോൾ 80,000 മുതൽ 1 ലാക്ക് വരെ ഇൻഷുറൻസ് പ്രീമിയം അവൈലബിൾ ആണ്. പക്ഷെ നമുക്കൊരു മാന്യമായ ഒരു നല്ലൊരു ഇൻഷുറൻസ് പ്രീമിയം റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം 95,000 ഉള്ള ഒരു പ്രീമിയമാണ് പൊതുവെ എല്ലാവരും എടുക്കാറുള്ളത്. അപ്പോൾ നമുക്ക് 95,000 ഒരു ഇൻഷുറൻസ് പ്രീമിയം 1 ഇയറേക്ക് എടുക്കേണ്ടി വരും എന്തായാലും. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് റോഡ് ടാക്സ് ആണ്. ഏകദേശം 37,000 രൂപയോളം നോൺ പുഷ് ബാക്ക് സീറ്റിന് ക്വാർട്ടർലി ടാക്സ് ഉണ്ടാകും, നമ്മൾ എന്തായാലും അടക്കണം. പിന്നെ വരുന്നത് രജിസ്ട്രേഷൻ ചാർജസ് ആണ്. ഏകദേശം 30,000 രൂപയോളം നമുക്ക് വാഹനം രജിസ്ട്രേഷൻ ചെയ്യുന്നതിനുള്ള എക്സ്പെൻസസ് വരും. പിന്നെ വരുന്നത് GPS ആണ്, വെഹിക്കിൾ ട്രാക്കിംഗ് സിസ്റ്റം GPS എന്നൊക്കെ പറയും. അതിന് ഏകദേശം 10,000 രൂപ മുതൽ 15,000 രൂപ വരെയൊക്കെയാണ് എക്സ്പെൻസ്. പക്ഷേ ഒരു നോർമലായിട്ട് നമുക്കൊരു 10,000 രൂപക്കൊക്കെ VTS ലഭിക്കുന്നതാണ്. കൂടാതെ നമ്മൾ അഡീഷണൽ എക്സ്പെൻസസ് ആയിട്ട് വേണമെങ്കിൽ ഷാസി പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ ബോഡി ചെയ്യാൻ പോകുന്നവരുടെ ഡീസൽ എക്സ്പെൻസ്, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ വിസിറ്റ് ചെയ്യാൻ പോകുന്നത്, പിന്നെ അല്ല ചില ചിലവുകളായിട്ട് അതൊക്കെ ഉണ്ടാവും. അതൊന്നും പക്ഷേ നമുക്ക് വലിയൊരു എമൗണ്ട് ആയിട്ടൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഞാനീ പറഞ്ഞ ചിലവുകളൊക്കെ കൂടിയാൽ മാത്രമേ നമുക്ക് ഈ ബസ് റോഡിലൂടെ സർവീസ് നടത്താനുള്ള പാകത്തിനാവും. അപ്പോൾ അതിന് ഏകദേശം ബോഡി ബിൽഡിങ്ങിൻ്റെ ബാലൻസ് തുകയും പിന്നെ ഞാനീ പറഞ്ഞ ടാക്സ് ഇൻഷുറൻസ് മറ്റുള്ള കാര്യങ്ങളൊക്കെ കൂട്ടി ഏകദേശം 8.5 ലക്ഷം രൂപയോളം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് പ്രകാശിൽ നിന്നും ആ വണ്ടി ഇറക്കി റോഡിലൂടെ ഓടിക്കാൻ പറ്റുന്ന കണ്ടീഷനിലേക്ക് എത്തിക്കാൻ പറ്റൂ. അപ്പോൾ ഈ വാഹനത്തിൽ യാതൊരു തരത്തിലുള്ള സെറ്റിങ്സും ഉണ്ടാവില്ല, നോർമൽ ലൈറ്റും മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള സെറ്റിങ്സ് ഒന്നും വെച്ച് നമുക്കൊരു ടൂറിസ്റ്റ് ബസ് എന്ന ലേബലിൽ സർവീസ് നടത്തി കൊണ്ടുപോകാൻ പറ്റില്ല. അതിനത്യാവശ്യം നല്ല രീതിയിലുള്ള ലൈറ്റ് വർക്ക്സ് വേണം, സൗണ്ട് വർക്ക്സ് വേണം, പിന്നെ AC കമ്പൽസറി അല്ല, പക്ഷേ AC ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. AC വർക്ക് വേണം, പിന്നെ അത്യാവശ്യം നല്ല ഗ്രാഫിക്സ് വർക്ക്, സ്റ്റിക്കർ വർക്ക്, പിന്നെ അത്യാവശ്യം കർട്ടൻസ്, സീറ്റ് കവർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളും കൂടി ചേർന്നാൽ മാത്രമേ നമുക്കൊരു ലക്ഷണമൊത്ത ടൂറിസ്റ്റ് ബസ് എന്ന് പറയാൻ പറ്റൂ. ഒരു 49 സീറ്റ് ബസ്സിന് AC ചെയ്യണമെന്നുണ്ടെങ്കിൽ 4 മുതൽ 5 ലക്ഷം രൂപ വരെ എക്സ്പെൻസ് വരും. അപ്പോൾ കേരളത്തിലേറ്റവും കൂടുതൽ AC വർക്കുകൾ ടൂറിസ്റ്റ് ബസ്സിൽ ചെയ്യുന്നത് ജിങ്കിയാണ്.
അപ്പോൾ അവരുടെ ആ ഒരു 45 ലക്ഷം രൂപ വരെയാണ് അവരുടെ പ്രൈസ് വരുന്നത്. പിന്നെ ലൈറ്റ്, സൗണ്ട്, സ്റ്റിക്കറിംഗ്, ഗ്രാഫിക്സ് ഒക്കെ നമ്മുടെ ചോയ്സ് ആണ്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുക്കി ചെയ്യാൻ പറ്റും. പക്ഷെ എ സി അങ്ങനെയല്ല, എ സിയുടെ കാര്യങ്ങളൊക്കെ ഫിക്സഡ് ആണ്, അതിൽ നമുക്ക് ഏറ്റവും കുറച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്കിനി ആദ്യം ലൈറ്റ് വർക്ക് തന്നെ കിടക്കാം. ഒരു നോർമൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ലൈറ്റ് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏകദേശം 1 ലക്ഷം രൂപ മുതൽ 1.5 ലക്ഷം രൂപ വരെ വേണം നോർമൽ ലൈറ്റിംഗ്. അത് എക്സ്ട്രാ ആയിട്ടൊന്നുമില്ല, ഒരു നോർമൽ ലൈറ്റിംഗ് ചെയ്യണം എന്നുണ്ടെങ്കിൽ. അതായത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എല്ലാവരും ചെയ്യുന്നത് പോലെ പിക്സൽ വർക്കും മറ്റു കാര്യങ്ങളെ കിടിലം പോലത്തെ പരിപാടിയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ 2-2.5 ലക്ഷത്തിന് മേപ്പോട്ടെ നോക്കണം, അതിൽ കുറയില്ല. സൗണ്ട് സിസ്റ്റത്തിൻ്റെ കേസ് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു സൗണ്ട് സിസ്റ്റം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം 1.5 ലക്ഷം രൂപയോളം ചിലവ് വരും. അത്യാവശ്യം മോശമല്ലാത്ത രീതിയിൽ കളറായിട്ട് നമുക്ക് ഗ്രാഫിക് വർക്കൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം 35,000 രൂപ മുതൽ 50,000 രൂപ വരെ എക്സ്പെൻസ് വരും. അതിൽ തന്നെ നമുക്ക് ഈ ഒരു എക്സ്പെൻസിൻ്റെ ഉള്ളിൽ തന്നെ സ്റ്റിക്കറും വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ നമ്മുടെ ഇൻറ്റീരിയറിൽ നമ്മുടെ സീറ്റ് കവറും ഫ്ലോർ മാറ്റ് അങ്ങനെയുള്ള ആക്സസറീസിനൊക്കെ കൂടിയിട്ട് ഏകദേശം 10,000 രൂപയോളം അതും വരും. പിന്നെ നമ്മൾ അത്യാവശ്യം ഡെക്കറേഷൻ വർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അതിന് ഏകദേശം 5,000 രൂപയോളം അങ്ങനെയും വരും. ഇതൊക്കെ നമ്മുടെ നമുക്ക് മാക്സിമം ഇതൊക്കെ വെട്ടി ചുരുക്കാവുന്നതാണ്. എന്നാലും ഇതൊക്കെ ഒരു എക്സ്പെൻസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കരുതാം. അപ്പോൾ നമ്മൾ പ്രകാശനിൽ നിന്നും വണ്ടി പുറത്തിറക്കി വാഹനം കുറച്ചും കൂടി അട്രാക്റ്റീവ് ആക്കി വരുമ്പോഴേക്കും എ സിയും മറ്റു കാര്യങ്ങളൊക്കെ കൂടി ഓൾമോസ്റ്റ് 8 ലക്ഷം രൂപയോളം കോസ്റ്റ് വരും, ചിലവ് വരും. അപ്പോൾ പ്രകാശിൽ നിന്നും ബോഡി വർക്ക് മാത്രം കഴിച്ച് പുറത്തിറക്കാൻ നമുക്ക് ഏകദേശം 8.5 ലക്ഷം രൂപയോളം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വന്നു ഓൾറെഡി. പിന്നെ വണ്ടി നമ്മൾ അത്യാവശ്യം അട്രാക്റ്റീവ് ആക്കാനും പാസഞ്ചേഴ്സിന് കൂടുതൽ കംഫേർട്ട് നൽകാനും വേണ്ടി ഏകദേശം നമ്മൾ 8 ലക്ഷം രൂപയോളം ഇവിടെയും ചിലവാക്കിയിട്ടുണ്ട്. അപ്പോൾ ടോട്ടലി 16 ലക്ഷം രൂപയോളം ഇൻവെസ്റ്റ്മെന്റ് വന്നു. നമ്മുടെ വണ്ടി ട്രിപ്പുകളൊക്കെ അറ്റൻഡ് ചെയ്യാനും പാകത്തിലാകുമ്പോഴേക്കും 16 ലക്ഷം രൂപയോളം നമുക്ക് ചിലവ് വന്നു. അപ്പോൾ 16 ലക്ഷം രൂപ നമ്മൾ മുടക്കിയാൽ മാത്രമേ ആരുടെയും മുന്നിൽ നമ്മൾ മോശക്കാരല്ല എന്ന രീതിയിൽ നമുക്കൊരു ടൂറിസ്റ്റ് ബസ് റണ്ണിങ് കണ്ടീഷനിലേക്ക് ആക്കാൻ പറ്റൂ. അല്ലെങ്കിൽ നമുക്ക് ഈ വില കുറച്ചിട്ടൊക്കെ ചെയ്യാം, പക്ഷെ അതിന് ആ ഒരു ടൂറിസ്റ്റ് ബസ്സിന്റെ എല്ലാ വിധത്തിലുള്ള ആ ഒരു ലുക്കും ഗാംഭീര്യവും ലഭിക്കണമെന്നില്ല. നമ്മളിപ്പോൾ എ സിയുടെ എക്സ്പെൻസ് ഒക്കെ കുറക്കുന്നുണ്ടെങ്കിൽ നമുക്ക് 10 ലക്ഷം 11 ലക്ഷത്തിലൊക്കെ നമുക്ക് ടൂറിസ്റ്റ് ബസ്സിന്റെ പരിപാടിയൊക്കെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ BS6 നോംസ് പ്രകാരമുള്ള ഷാസികളിൽ നമ്മളൊരു പ്രകാശ് Z1 ബോഡി നിർമ്മിച്ച് പുറത്തിറക്കുന്നുണ്ടെങ്കിൽ ഏകദേശം ടോട്ടൽ കോസ്റ്റ് ആയിട്ട് 53 ലക്ഷം രൂപയോളം ടോട്ടൽ കോസ്റ്റ് വരും. നമ്മൾ BS4ലാണ് ഈ ഒരു വാഹനം ഇറക്കിയിരുന്നെങ്കിൽ, അത് പ്രീവിയസ് കേസാണ് പറഞ്ഞത്, ഏകദേശം 48 ലക്ഷം രൂപയോളം ആയിരുന്നു നമ്മൾ എല്ലാ സെറ്റിംഗ്സും കഴിഞ്ഞ് പുറത്തിറക്കുമ്പോഴുള്ള ഒരു എക്സ്പെൻസ് ഉണ്ടായിരുന്നത്, നോർമൽ കേസാണ് പറയുന്നത്. പക്ഷേ ഇത് 53 ലക്ഷം രൂപയോളം ഇപ്പോഴത്തെ കോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ മന്ത്ലി EMI ഏകദേശം 86,000 മേപ്പോട്ടാണ് പോകുന്നത്, അതിൽ കുറയുന്നില്ല. ചുരുങ്ങിയ ചെലവിൽ പുതിയൊരു ടൂറിസ്റ്റ് ബസ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, നിങ്ങൾ ഏറ്റവും ഡിസ്കൗണ്ടിൽ ആരാണോ നിങ്ങൾക്ക് ഷാസി തരുന്നത് അവരുടെ ഷാസി പർച്ചേസ് ചെയ്യുക. ഇപ്പോൾ 27 ലക്ഷം രൂപയ്ക്ക് വിൽക്കുന്ന ഷാസിക്ക് പകരം നിങ്ങൾ 23 ലക്ഷം രൂപയുടെ ഷാസി, 23 ലക്ഷം രൂപയ്ക്ക് ഉണ്ടെന്ന നല്ല എക്സാമ്പിളാണ് പറഞ്ഞത്, 23 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് വേറെ ഒരു ബ്രാൻഡ് ഷാസി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 23 ലക്ഷം രൂപയുടെ ഷാസി എടുക്കുക. അപ്പോൾ 4 ലക്ഷം രൂപയുടെ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ഷാസി ലഭിച്ചിട്ടുണ്ട്. എന്തായാലും നിങ്ങൾക്ക് 37 ലക്ഷം രൂപ എന്തായാലും ലോൺ ഇനത്തിലും കിട്ടും. അപ്പോൾ ഈ ഡിസ്കൗണ്ട് ലഭിച്ച 4 ലക്ഷം രൂപ നിങ്ങൾക്ക് ബോഡിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ 6,50,000 രൂപയ്ക്ക് പകരം 2,50,000 രൂപ ബോഡിക്ക് നൽകിയാൽ മതി. അപ്പോൾ നിങ്ങളുടെ സ്വപ്നം ഒരു ടൂറിസ്റ്റ് ബസ് ആണെങ്കിൽ നിങ്ങൾ ആദ്യം ഇതിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും അറിഞ്ഞിരിക്കണം. അതിന് ഏറ്റവും നല്ലത് നിങ്ങൾ ടൂറിസ്റ്റ് ബസിൻ്റെ ഭാഗമാകുക, ആ ഒരു ടൂറിസ്റ്റ് ബസ്സിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ജോലി തസ്തികയിലേക്ക് കയറിപ്പറ്റുക, അത് ചിലപ്പോൾ ഡ്രൈവറോ ക്ലീനറോ എന്തോ ആയിക്കോട്ടെ. അപ്പോൾ ആദ്യം ഇതിലേക്ക് വരുന്ന വരുമാന സാധ്യതകൾ മനസ്സിലാക്കുക, എവിടെ നിന്നാണ് കൂടുതൽ നമുക്ക് വരുമാനം ലഭിക്കുക, ആരെയൊക്കെ കോണ്ടാക്ട് ചെയ്യണം, എന്തൊക്കെ ബുദ്ധിമുട്ടാണ് ഇത് നടത്തി കൊണ്ടുപോകുന്നതിൽ വരിക, എന്നിവയെക്കുറിച്ചൊക്കെ നല്ലൊരു ധാരണ വേണം. എന്നിട്ട് മാത്രമേ നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങാവൂ, ഇൻവെസ്റ്റ് ചെയ്യാവൂ. നിങ്ങൾ ഒരു വണ്ടി ഇറക്കി പിന്നീട് വഴിയെ നടന്നുള്ളൂ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. ഈ വാഹന റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സിൽ നിങ്ങൾക്ക് ഈ ബിസിനസ്സിനെ കുറിച്ചിട്ട് വലിയ ധാരണ അല്ലെങ്കിൽ വണ്ടികളെക്കുറിച്ച് വലിയ ധാരണകളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് പോലും നിങ്ങൾക്ക് തിരിച്ചു കിട്ടാതെ നിങ്ങൾ നഷ്ടത്തിന് ഈ വണ്ടിയൊക്കെ ഒഴിവാക്കിയിട്ട് തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥ വരും. ടൂറിസ്റ്റ് ബസ് ഇൻഡസ്ട്രിയെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കുക, എന്നിട്ട് മാത്രം ടൂറിസ്റ്റ് ബസ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുക. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രയത്നിച്ചു കഴിഞ്ഞാൽ, പുതിയ കാര്യങ്ങളൊക്കെ ഈ ടൂറിസ്റ്റ് ബസ് ഇൻഡസ്ട്രിയിൽ പരീക്ഷിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടേതായ ഒരു വരുമാന സാധ്യത ടൂറിസ്റ്റ് ബസ് ഇൻഡസ്ട്രിയിൽ ഇന്നും ഉണ്ട്.
ഇപ്പോൾ ടൂറിസ്റ്റ് ഷോസ് ഇൻഡസ്ട്രിയുടെ സ്ഥിതി വളരെ മോശമാണ്. അപ്പോൾ ടൂറിസ്റ്റ് ഷോസ് ഇൻഡസ്ട്രിയിൽ ഈ ഒരു പ്രതിസന്ധിയൊക്കെ കഴിഞ്ഞ് നല്ലൊരു കാലം വരുന്ന സമയം നിങ്ങൾ തീർച്ചയായും ടൂറിസ്റ്റ് ഷോസ് ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരിക. നിങ്ങൾ കടന്നു വരാൻ പോകുന്ന സമയം ചിലപ്പോൾ ഈ പ്രൈസൊന്നും ചിലപ്പോൾ ആക്യുറേറ്റ് ആവണമെന്നില്ല, കൂടുകയുള്ളൂ, എന്തായാലും കുറയാൻ സാധ്യതയില്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യുക. ആരുടെയും വാക്ക് കേട്ട് നിങ്ങൾ ഒരിക്കലും ടൂറിസ്റ്റ് ഷോസ് ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരരുത്. നിങ്ങൾക്ക് ഇതിനോടൊരു പാഷനും ഡെഡിക്കേഷനും ഉണ്ടെങ്കിൽ മാത്രം കടന്നു വരിക. വാഹന രംഗത്തെ മറ്റു പുത്തൻ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.